ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ യൂട്യൂബിൽ വന്നിട്ടുള്ള ഒരു ഫീച്ചറിനെ കുറിച്ചിട്ടാണ്. നമ്മൾക്കറിയാം, നമ്മുടെ യൂട്യൂബിൽ നോർമലായിട്ട് പണ്ട് കാലം മുതലേ ക്യാപ്ഷൻസ് ഉണ്ട്, അതായത് സബ്ടൈറ്റിൽസ്. അതിൽ നമ്മൾക്ക് രണ്ട് തരം സബ്ടൈറ്റിൽസ് ആണ് വരുന്നത്. ഒന്ന്, നമ്മുടെ ഈ ആരാണോ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത ആൾ അദ്ദേഹം തന്നെ തയ്യാറാക്കുന്ന സബ്ടൈറ്റിൽ, ഓക്കെ. അതല്ലാതെ വരുന്നത് ഓട്ടോ ട്രാൻസ്ലേറ്റ് ആണ്. നോർമലായിട്ട് ഇംഗ്ലീഷും അത്യാവശ്യം ചില ഫോറിൻ ലാംഗ്വേജ്, പോപ്പുലർ ആയിട്ടുള്ള ഫോറിൻ ലാംഗ്വേജിൽ മാത്രമായിരുന്നു ഇത് ലഭ്യമായിരുന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല, യൂട്യൂബ് നമ്മൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആകുന്ന ഒരു ഓപ്ഷനാണ് കൊണ്ടുവരുന്നത്. പ്രത്യേകിച്ചിട്ട് നമ്മൾ ഇൻ്റർവ്യൂ ഒക്കെ കാണുമ്പോൾ, ഇപ്പോൾ ഫോറിൻ ലാംഗ്വേജിലുള്ള ഇൻ്റർവ്യൂസ് ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ തന്നെ തെലുങ്കോ അല്ലെങ്കിൽ ഹിന്ദിയോ തുടങ്ങിയിട്ടുള്ള ഭാഷയിലൊക്കെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവാറില്ല അധിക പേർക്കും. അപ്പോൾ നമ്മൾക്ക് ജസ്റ്റ് അത് കണ്ട് അവരുടെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ, പിന്നെ നമ്മളതായ മൈൻഡിൽ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി വരികയായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, കാരണം ഓട്ടോ ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ യൂട്യൂബ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു ഇംഗ്ലീഷ് വീഡിയോ കാണുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആ ഇംഗ്ലീഷ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കേൾക്കാവുന്ന, അതുപോലെ തന്നെ ചൈനീസ്, ജപ്പാനീസ് ഭാഷകൾ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഡെവലപ്പിംഗ് സ്റ്റേജാണെന്ന് തോന്നുന്നു, എന്നാലും നമ്മൾക്ക് അവൈലബിൾ ആണ്. പിന്നെ എല്ലാ വീഡിയോസിനും ഇത് ലഭ്യമല്ല, ഇംഗ്ലീഷിൽ ഓട്ടോ ട്രാൻസ്ലേറ്റ് വരുന്ന വീഡിയോസിന് മാത്രമാണ് ഈ പറയുന്ന ഓട്ടോ ട്രാൻസ്ലേറ്റ് ടു അനദർ ലാംഗ്വേജ് എന്നുള്ള ഓപ്ഷൻ വരുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ഹിന്ദിയിൽ, ഇപ്പോൾ നിതിൻ ഗഡ്കരിയുടെ ഒരു ഹിന്ദി പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാപ്ഷൻസ് എടുക്കുക, അതിൽ ഓട്ടോ ട്രാൻസ്ലേറ്റ് എടുക്കുക, അപ്പം അതിൽ ലാംഗ്വേജ് ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടത്. അതിൽ മലയാളം കൊടുത്തു കഴിഞ്ഞാൽ നിതിൻ ഗഡ്കരി പറയുന്ന ഹിന്ദി വാക്കുകളൊക്കെ അവിടെ മലയാളത്തിൽ എഴുതി കാണിക്കും. പിന്നെ നിങ്ങൾക്കൊരു നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെ, നമ്മളെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയുക, ഒരു ഇംഗ്ലീഷ് ഒരു വാക്ക് മലയാളത്തിലേക്ക് ആക്കുമ്പോൾ നമ്മളത് വായിക്കുന്ന നമുക്ക് കുറച്ച് അരോചകമാണ്, കാരണം അത് ഡയറക്റ്റ് ട്രാൻസ്ലേഷനാണ്. അതായത് നമ്മുടെ ഭാഷയിൽ നമ്മുടെ സാഹിത്യത്തിൽ പറയുന്ന പോലെയുള്ള പറയാം, ആ ഒരു പ്രോബ്ലം ഇവിടെയുണ്ട്. അദ്ദേഹം ഇപ്പം എന്തൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഇത് മാത്രമാണ് കിട്ടുക, അല്ലാണ്ട് കൃത്യമായിട്ട് അതിൻ്റെ മലയാളം നമ്മൾക്ക് എഴുതി കിട്ടില്ല. ഞാനത് വീഡിയോയിൽ കാണിച്ചു തരാം, ഓക്കെ. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് കാലം വെയിറ്റ് ചെയ്തൊരു ഫീച്ചറും കൂടിയാണ് മലയാളത്തിന് ഓട്ടോ ട്രാൻസ്ലേറ്റിൽ എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ മലയാളം മാത്രം സംസാരിക്കുന്ന വീഡിയോ, ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് ക്യാപ്ഷൻ ഓണാക്കി കഴിഞ്ഞാൽ ഓട്ടോ ട്രാൻസ്ലേറ്റ് ഇല്ലാതെ തന്നെ എന്താ പറയുക, നമ്മൾ പണ്ട് ഓട്ടോ ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വരുന്നത് പോലെ തന്നെ ഇപ്പോൾ നമ്മൾക്ക് നമ്മളെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും, മലയാളത്തിൽ പറയുന്ന കാര്യങ്ങൾ അവിടെ ഇത് കാണിക്കാനും പറ്റും. ഇതിന് കാരണം ഞാൻ മുമ്പ് ഒരു പി എസ് സി ക്ലാസ്സിൻ്റെ വീഡിയോ ചെയ്യുമായിരുന്നു. അപ്പോൾ അധിക പേരും അതിൻ്റെ നോട്ട്സ് ചോദിക്കാറുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഈ പറയുന്ന ക്യാപ്ഷൻ ഓണാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാളത്തിലെ ക്യാപ്ഷൻസ് കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഇതുപോലെ തന്നെ ഒരു എന്താ പറയുക, പ്ലേ സ്റ്റോറിൽ അപ്ലിക്കേഷൻ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ആ ഒരു അപ്ലിക്കേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലോങ് വീഡിയോയുടെ, അതായത് പി എസ് സി ഒക്കെ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ലോങ് വീഡിയോയുടെ ക്യാപ്ഷൻസ് അതിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് വായിച്ച് പഠിക്കാൻ സൗകര്യമുള്ളത് തന്നെയാണ്. അപ്പോൾ ഏതാണ് അപ്ലിക്കേഷൻ്റെ കാര്യം ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം, ഓക്കെ. അപ്പോഴും നമ്മൾക്ക് ഈ ഒരു ഫീച്ചർ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ഫീച്ചറാണ്. അതുപോലെ തന്നെ ഇനി അടുത്ത് വരാൻ പോകുന്നത് മൾട്ടി ലാംഗ്വേജ് ആണ്. ഇപ്പോൾ തന്നെ നമ്മൾക്കറിയാം, നമ്മൾ ചില സിനിമകളൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ, നമ്മൾ ചില വെബ്സൈറ്റിലായാലും ഇനിയിപ്പോൾ നമ്മൾ ടെലിഗ്രാം എന്നൊക്കെ ചില സിനിമകൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിൽ ഒന്നിൽ കൂടുതൽ ഭാഷകൾ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഒക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് യൂട്യൂബിലും മൾട്ടിപ്പിൾ ലാംഗ്വേജ് അവൈലബിൾ ആണ്. ഇപ്പം മിസ്റ്റർ ബീസ്റ്റ് എന്നൊക്കെ പറയുന്ന ചാനലിൽ ഇപ്പോൾ തന്നെ അവരത് അലോ ചെയ്തിട്ടുണ്ട്, ഒരുപാട് എന്താ പറയുക ഭാഷകളിലെ വീഡിയോസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാനിപ്പോൾ അത്യാവശ്യം എനിക്ക് ഇംഗ്ലീഷും ഹിന്ദിയും മലയാളവും തമിഴും അത്യാവശ്യം പറയാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇതിപ്പം നിലവിൽ ഞാനിപ്പം ഓരോ ഭാഷയിലും വീഡിയോ വെവ്വേറെ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു വീഡിയോയിൽ തന്നെ ആദ്യത്തെ രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ആ വീഡിയോ എത്രയാണോ അതിൻ്റെ ഇപ്പം രണ്ട് മിനിറ്റിൽ വീഡിയോ ആണെങ്കിൽ ഫസ്റ്റ് രണ്ട് മിനിറ്റിൽ ഇംഗ്ലീഷിലും പിന്നെ രണ്ട് മിനിറ്റ് ഹിന്ദിയിലും പിന്നെ അവസാനം രണ്ട് മിനിറ്റ് തമിഴോ അല്ലെങ്കിൽ മലയാളത്തിലോ പറയേണ്ട ഒരു അവസ്ഥയാണ്. നേരെ മറിച്ച് ഈ പറയുന്ന മൾട്ടി ലാംഗ്വേജ് ഓപ്ഷൻസ് എല്ലാത്തിലും വരികയാണെങ്കിൽ, അല്ലെങ്കിൽ എല്ലാ കണ്ടൻറ്റ് ക്രിയേറ്റിനും വരികയാണെങ്കിൽ, എന്നെപ്പോലെ രണ്ടിലധികം ഭാഷകൾ അറിയുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഒന്നിലധികം ഭാഷ അറിയുന്ന ആൾക്കാർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ അതുകൂടി എത്രയും പെട്ടെന്ന് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ ഓട്ടോ ട്രാൻസ്ലേറ്റ് ഓപ്ഷൻ നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുക, നല്ല യൂസ്ഫുള്ളാണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ ഇൻ്റർവ്യൂ ഒക്കെ നമുക്ക് ചിലപ്പം ചില മറ്റു ഭാഷകളിലെ ആൾക്കാരെ ഇൻ്റർവ്യൂ ഒക്കെ കാണാം. എനിക്ക് സത്യം പറഞ്ഞാൽ നിതിൻ ഗഡ്കരിയുടെ വീഡിയോസ് ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടം. അദ്ദേഹത്തിൻ്റെ ആ ഫ്യൂച്ചറിനെ പറ്റി വരാൻ പോകുന്ന കാര്യങ്ങൾക്ക് കൃത്യമായി അദ്ദേഹം പറയുന്നതാണ്. അപ്പം ഇപ്പോൾ ഇത്ര എനിക്ക് ഹിന്ദി അറിയാം ഓൾറെഡി, എന്നാലും അപ്പം ഇതേപോലെ കാണാൻ ആഗ്രഹിക്കുന്ന ചിലപ്പം ഭാഷ അറിയാത്ത ആൾക്കാർക്ക് ഈ ഓട്ടോ ട്രാൻസ്ലേറ്റ് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. അപ്പം അതെങ്ങനെയാണെന്ന കാര്യം ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം, ഓക്കെ. ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം മിസ്റ്റർ ഹൗസ് ദ ബോസ് എന്നുള്ള യൂട്യൂബറെ വീട്ടാക്ക വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്കിവിടെ യൂട്യൂബിൽ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾക്കിവിടെ സബ്ടൈറ്റിൽസ് ആൻഡ് ക്യാപ്ഷൻസ് എന്നുള്ള ഓപ്ഷൻ കാണാം, ഇത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾക്ക് ആദ്യം ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ഓണും ഓഫും എന്നുള്ള രീതിയിൽ.
ഇവിടെ ഇത്ര ഇത്രയല്ലേ ഉള്ളൂ. അപ്പം നമ്മൾ ഇതിൽ അപ്പം പറയുന്നുണ്ട് ഇതിന് ഓട്ടോ ജനറേഷനായിട്ട് ഇംഗ്ലീഷ് സബ്ടൈറ്റിൽ കിട്ടും. ഇദ്ദേഹം ഇംഗ്ലീഷ് പറയുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഇംഗ്ലീഷ് സബ്ടൈറ്റിൽ കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ആ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഐറ്റ് സെക്യൂർ മൈ ഡാറ്റ ഓക്കെ എന്നുള്ള സംഭവം വന്ന് എടുക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടി അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ താഴില് പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാകും, ഓട്ടോ ട്രാൻസ്ലേറ്റ്. അതെടുക്കുക. അതെടുത്തിട്ട് അതിൽ നമ്മൾക്ക് പറയുന്ന പോലെ മലയാളം കിട്ടും. മലയാളം കണ്ടോ. അപ്പം ഇത് ഒന്ന് പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പം ഇവിടെ സൗണ്ട് ഇല്ല, ഇങ്ങനെ നമ്മൾക്ക് ഓരോന്ന് കിട്ടും. കണ്ടില്ലേ, ഇപ്പം അധികം പ്ലേ ചെയ്യുന്നില്ല. നമ്മൾക്കൊരു എന്താ പറയുക കോപ്പറേറ്റ് ഒന്ന് കിട്ടേണ്ട വെച്ചിട്ട് അത് വിടാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ്. അപ്പം ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഇത് നമ്മുടെ ഫോണിലും ഇതേപോലെ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ കൂട്ടുകാരെ, എല്ലാവർക്കും യൂട്യൂബിൻ്റെ ഓട്ടോ ട്രാൻസ്ലേറ്റ് ഓപ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശം അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.